നമസ്കാരം ശബരിമലയില് ഡ്യൂട്ടിക്കെത്തുന്ന പോലീസുകാർക്ക് നൽകിയിരുന്ന സൗജന്യ മെസ് ആഭ്യന്തര വകുപ്പ് പിൻവലിച്ചു പോലീസുകാരുടെ പ്രതിദിന ആലോപനത്തില് നിന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണത്തിനായുള്ള സൗജന്യ മെസ് സൗകര്യം പിൻവലിച്ചതിനെതിരെ സേനയിൽ അതൃപ്തി ശക്തമാകുന്നുണ്ട് നൂറുകണക്കിന് പോലീസുകാരാണ് ശബരിമലയില് മണ്ഡലമകരവിളക്ക കാലത്തും മാസപൂജകാലത്തും ജോലി ചെയ്യുന്നത് പതിനെട്ടാം പടിയിൽ ഉൾപ്പെടെ ജോലി കഠിനമാണ് ഇവർക്കായി കാലങ്ങളായി നിലനിന്നിരുന്ന ഭക്ഷണത്തിനുള്ള ഇപ്പോൾ പിൻവലിക്കുന്നത് ശബരിമലയിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് വർഷങ്ങളായി നൽകിവന്നിരുന്ന ഭക്ഷണത്തിനായുള്ള സൗജന്യ മെസ് സൗകര്യമാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പോലീസുകാരുടെ മെസ്സിന്റെ പൂർണ്ണ ചെലവും സർക്കാറാണ് ഏറ്റെടുത്തത് അതിനു മുന്നേ ദേവസ്വം ബോർഡും പോലീസിന് സബ്സിഡി നൽകിയിരുന്നു ദേവസ്വം ബോർഡ് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് സർക്കാർ മിസ് നടത്താനുള്ള പണം പൂർണ്ണമായും നൽകിയത് തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഭക്ഷണത്തിനുള്ള ഇളവ് ആദ്യമായി അനുവദിച്ചു നൽകുന്നത് പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇത് പൂർണ്ണമായും സൗജന്യമാക്കുകയായിരുന്നു പോലീസുകാരുടെ ഭക്ഷണത്തിനുള്ള മുഴുവൻ തുകയും സർക്കാരാണ് നൽകിയിരുന്നത് ഇനി മുതൽ സൗജന്യ ഭക്ഷണം നൽകാനാവില്ലെന്നാണ് ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എത്രയാണോ പോലീസുകാരുടെ ഭക്ഷണത്തിന് വേണ്ട തുക അത് സർക്കാർ നൽകുകയായിരുന്നു ചെയ്തിരുന്നത് ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസുകാരും ചേർന്ന് മെസ് കമ്മിറ്റി ഉണ്ടാക്കണമെന്നാണ് സർക്കാരിന്റെ പുതിയ നിർദ്ദേശം പോലീസുകാർക്ക് ദിവസേന നൽകുന്ന അലവൻസിൽ നിന്ന് നൂറു രൂപ ഈടാക്കണമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നുണ്ട് ഇത് സേനക്കുള്ളിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണോ ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല കാരണം ജനാധിപത്യം എന്ന പേരിൽ മുതലാളിത്തം തുടച്ചുമാറ്റും എന്ന പേരിൽ സാധാരണക്കാരന്റെ അവകാശങ്ങളും വായും എല്ലാം അടപ്പിച്ച് അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന നാടാണ് ഇപ്പോൾ നമ്മുടേത് സാധാരണക്കാർ വിശ്വാസത്തോടെ വോട്ട് നൽകി മന്ത്രിയാക്കുന്ന ഏമാന്മാർ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടോ എന്നിട്ടും വോട്ടിടാൻ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും മുടക്കി പോകും എന്തിന് ആർക്കു വേണ്ടി ജനങ്ങളുടെ പൈസയിൽ ജീവിതം ആർഭാടമാക്കാൻ ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുറെ പേർ ഇതെല്ലാം ഉറക്കി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും പക്ഷെ യാഥാർത്ഥ്യം പറയാൻ ശ്രമിച്ചാൽ തലയറക്കുന്ന നാട്ടിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയല്ലാതെ മറ്റു വഴികളില്ല വെബ് ഡെസ്ക് ന്യൂസ് ഫർണിച്ചർ లోోత్తత్తర ఫర్ణీచించ